ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ അമ്മയുടെ എഴുത്തുകൾ. അമ്മയുടെ എഴുത്തുകൾ എന്ന പാഠഭാഗത്തിനകത്ത് പ്രധാനമായിട്ടും സൂചിപ്പിക്കപ്പെടുന്നത് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ തന്നെയാണ്. മാതൃഭാഷയായ മലയാളം തന്നെയാണ് അമ്മയുടെ എഴുത്തുകൾ എന്നുള്ള പാഠഭാഗത്തു നിന്ന് സൂചിപ്പിക്കപ്പെടുന്നത്. നഗര ജീവിതത്തിനിടയിൽ മാതൃഭാഷയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അമ്മയുടെ എഴുത്തുകൾ ഒരു നാദമായി വന്ന് മാതൃഭാഷയെക്കുറിച്ചുള്ള ഒരു പിക്ചർ കവിയുടെ മനസ്സിലുണ്ടാക്കുന്നത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അത് ഒരു സംഗ്രഹം, പാഠഭാഗം നിങ്ങൾ വായിച്ചതാണ്. നമുക്കൊരു സംഗ്രഹത്തിലൂടെ ആശയത്തിലേക്ക് എത്താം. അതിനു മുമ്പ് വി മധുസൂദനൻ നായർ 1950 നെയ്യാറ്റിങ്കരയിൽ ജനിച്ചു. സംഗീതാത്മകമായ ഭാവഗീത ശൈലിയിൽ നവകാൽപ്പനികതയ്ക്ക് പ്രചാരം നൽകിയ കവി. കോളേജ് അധ്യാപകനായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നാരായണത്തുഭ്രാന്തൻ, ഗാന്ധർവം, ഗാന്ധി, അച്ഛൻ പിറന്ന വീട് എന്നിവയാണ്. പാഠ സംഗ്രഹം ഇങ്ങനെയാണ്. മാതൃഭാഷയുടെ മഹത്വവും മാതൃത്വത്തിൻ്റെ പ്രാധാന്യവും വ്യക്തമാക്കുന്ന കവിതയാണ് അമ്മയുടെ എഴുത്തുകൾ. അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ എന്ന വരികളിൽ അമ്മ മാതൃഭാഷയായി മാറുന്നു. ആ എഴുത്തുകൾ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളായി ഹൃദയത്തിൽ ഒതുങ്ങിയിരിക്കട്ടെ. വീടിനെ മോടി കൂട്ടുന്ന സമയത്ത് അമ്മ മനസ്സിൻ്റെ മായാത്ത മുദ്രകളായ എഴുത്തുകൾ ഒരു കാൽപ്പെട്ടിയിലാക്കി താഴിട്ട് പൂട്ടി പിന്നിലെ ചായ്പ്പിലൊളിക്കുന്നു. കാരണം അവിടെ ഇരുന്നാൽ കുട്ടികൾ കാണില്ലെന്നും മൊഴി ചന്തമുള്ള മാതൃഭാഷാ പദങ്ങൾ മറന്ന് അവർ പുതിയ പദങ്ങൾ കണ്ട് വളരട്ടെ എന്നും കവിയും ഭാര്യയും തീരുമാനിക്കുന്നു. മാതൃഭാഷ കുട്ടികൾ എന്ത് ചെയ്യരുത്, സംസാരിച്ചു പോകരുത് എന്ന് കരുതി തീരുമാനിക്കുന്നു. മാതാവിന് ജീവിതത്തിലുണ്ടായിരുന്ന സ്ഥാനവും മാതൃസങ്കല്പത്തിന് കാലക്രമത്തിൽ വന്നുയർന്ന മാറ്റവും മാതൃഭാഷയെ ഓർക്കുകയും അതോടൊപ്പം മാതൃഭാഷയുടെ തകർച്ചയെക്കുറിച്ചും കവി ഈ കവിതയിൽ സൂചിപ്പിക്കുന്നു. മക്കളെ, ഇതാണ് പാഠത്തിൻ്റെ രത്ന ചുരുക്കം. പാഠഭാഗം നിങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പിനകത്ത് കയറി പാഠഭാഗം ഒന്ന് കണ്ടുകൊള്ളുക. അമ്മയുടെ എഴുത്തുകളെ അമ്മതൻ ചിന്മുദ്രയാണ് ഈ എഴുത്തുകൾ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ്? അമ്മക്ക് തലമുറകളിലൂടെ കൈമാറി കിട്ടിയതും അമ്മ ജീവിതാനുഭവങ്ങളിലൂടെ നേടിയതുമായ അറിവുകൾ മുഴുവനും അവർ എഴുത്തുകളിലൂടെ മകന് പകർന്നു കൊടുത്തു. അതുകൊണ്ടാവാം കവി ആ കത്തുകളെ അമ്മതൻ ചിന്മുദ്രകൾ എന്ന് വിശേഷിപ്പിച്ചത്. അമ്മക്ക് തലമുറകളിലൂടെ കൈമാറി കിട്ടിയതും അമ്മ ജീവിതാനുഭവങ്ങളിലൂടെ നേടിയതുമായ അറിവുകൾ മുഴുവനും അവർ എഴുത്തുകളിലൂടെ മകന് പകർന്നു കൊടുത്തു. അതുകൊണ്ടാവാം കവി ആ കത്തുകളെ അമ്മതൻ ചിന്മുദ്രകൾ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ദിവസം നോക്കിയ മക്കളെ, മുതിരുമ്പോൾ മക്കൾ ചിലപ്പോൾ മാതാവിൻ മഹിമ മറക്കും, തളരുമ്പോൾ താനേ വീണ്ടും തായ്വേരിൻ താങ്ങിനു കീഴും എന്ന് വി മധുസൂദനൻ നായർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വരികളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കവിതയിലെ ആശയം പരിശോധിക്കുക. അമ്മ, മകനും ഭാര്യയും, മക്കൾ, 1, 2, 3 എന്നിങ്ങനെ, സോറി, 3 തലമുറകളുടെ സാന്നിധ്യം നമ്മുടെ കവിതയിൽ വരുന്നു. മക്കളെ വാത്സല്യത്തോടെ പരിചരിച്ചും ഉപദേശിച്ചും വളർത്തുന്ന അമ്മയെ നമ്മളിവിടെ കാണുന്നുണ്ട്. അമ്മയോടുള്ള സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മകൻ. അമ്മയെ അംഗീകരിക്കാത്ത ഭാര്യ. നമുക്ക് കവിത വായിക്കുമ്പോൾ ഇങ്ങനൊരു പിക്ചർ കിട്ടുന്നുണ്ട്. കുടുംബബന്ധത്തിൻ്റെ നന്മകൾ തിരിച്ചറിയാതെ വളരേണ്ടി വരുന്ന കുട്ടികൾ. തലമുറകൾ കഴിയുന്തോറും വൈകാരിക ബന്ധം ശിഥിലമാകുന്ന ചിത്രം. അതാണ് ഈ വരികളിലൂടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയുന്നത്. ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആശയമായിരിക്കണം നമ്മുടെ ഉത്തരത്തിനകത്ത് മക്കളെ കടന്നു വരേണ്ടത്. ആര് വായിക്കും ഈയുമായും എഴുത്തുകൾ, ആരുടെ നാവിൽ ഉയർക്കും ഈ ചൊല്ലുകൾ, നാളെ ഈ കുട്ടികൾ ചോദിക്കുമോ, ഞാൻ ആരുടെ കുട്ടികൾ, ആരുടെ നോവുകൾ? അമ്മയുടെ എഴുത്തുകൾ എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യം. കവിയുടെ ഈ ചോദ്യം മലയാളികളുടെ മനസ്സാക്ഷിയോടാണോ? നിങ്ങളുടെ നിരീക്ഷണം ഉൾപ്പെടുത്തി മലയാളവും മലയാളിയും എന്ന വിഷയത്തെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും കടന്നു വരും. അപ്പോൾ നമുക്ക് അതിനകത്ത് കൊണ്ടുവരേണ്ട പോയിന്റുകൾ, നമ്മുടെ ഹെഡിങ് ഇങ്ങനെ തന്നെ ആയിരിക്കണം, മലയാളവും മലയാളിയും. ജനതയുടെ ആത്മാവ് കുടികൊള്ളുന്നത് മാതൃഭാഷയിലാണ് എന്നത് നമ്മുടെ പാരഗ്രാഫിനകത്തുണ്ടായിരിക്കണം. മാതൃഭാഷ നഷ്ടമാകുമ്പോൾ സംസ്കാരവും നഷ്ടമാകുന്നു. ഇങ്ങനെ പോയിന്റ് ആക്കി എഴുതരുത് മക്കളെ.
മാതാവിന് തുല്യമാണ് മാതൃഭാഷ. കുഞ്ഞിനെ ആദ്യമായി സ്വാധീനിക്കുന്നത് മാതൃഭാഷയാണ്, ആദ്യമായി ഉച്ചരിക്കുന്നത് അമ്മ എന്ന രണ്ടക്ഷരമാണ്. ഏതൊക്കെ ഭാഷകൾ പഠിച്ചാലും ആശയം ഗ്രഹിക്കുന്നത് എപ്പോഴും മാതൃഭാഷയിലായിരിക്കും. മാതൃഭാഷയുടെ ഈണവും താളവും ലയവും നമ്മിൽ നിന്ന് ഒരിക്കലും അടർന്നു പോവില്ല. മാതാപിതാക്കൾ ആരെന്നും തൻ്റെ മാതൃഭാഷ ഏതെന്നും അതിൻ്റെ മഹത്വം എന്തെന്നും അറിയാതെ വളരുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. ഇത്രയും കാര്യം നമ്മുടെ മലയാളവും മലയാളി എന്നുള്ള പോയിന്റിനകത്ത് നമ്മൾ എഴുതുന്ന ഉപന്യാസത്തിനകത്ത് എന്ത് ചെയ്യുക, കൊണ്ടുവരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആര് തേടും നാളെ നമ്മുടെ കുട്ടികൾ കോർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ? ഇങ്ങനൊരു വരി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു വരിയില് കവിത എന്ത് ചെയ്യുന്നുണ്ട്, ആര് തേടും നാളെ നമ്മുടെ കുട്ടികൾക്ക് ഓർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ? ഈ വരികളിൽ പ്രകടമാകുന്ന കവിയുടെ മാനസികാവസ്ഥ നിരാശയാണോ, പ്രതീക്ഷയാണോ, വിദ്വേഷമാണോ, സ്നേഹമാണോ? മക്കളെ ഏതാണെന്ന് ഞാൻ പറഞ്ഞേ, നിരാശയാണ് ഈ വരികളിലൂടെ പ്രകടമാകുന്ന കവിയുടെ ഭാവം. അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ അമ്മയുടെ എഴുത്തുകൾ, അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ അമ്മയുടെ എഴുത്തുകൾ. കവിയുടെ നിലപാട് വ്യക്തമാക്കുന്ന രണ്ട് സൂചനകൾ എഴുതുക. മാതൃഭാഷ അമ്മയാണ്. മനസ്സിലെപ്പോഴും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് അമ്മയെക്കുറിച്ചുള്ളത്. ഇത് ഒരു പോയിന്റായിട്ട് എഴുതുക, രണ്ട് മാർക്കിൻ്റെ ചോദ്യമായിട്ടായിരിക്കും കടന്നു വരിക. മാതൃഭാഷയുടെ തനിമ നഷ്ടമാകാതെ സൂക്ഷിക്കണമെന്നതാണ് കവിയുടെ കാഴ്ചപ്പാട്, നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇത്രയുമാണ് മക്കളെ അമ്മയുടെ എഴുത്തുകൾ എന്നുള്ള പാഠഭാഗത്തിൽ ഇന്ന് പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ അടിസ്ഥാന പാഠാവലി റിവൈസ് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് വായിച്ച് ഈ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഒന്ന് നോക്കുക. ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ 7 മണിക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളുടെ ഒരു റിവൈസ് അല്ലെങ്കിൽ റിവിഷൻ, യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള റിവിഷൻ നമ്മൾ നടത്തുന്നുണ്ട്, ലൈവിലാണ്. മക്കളെ എല്ലാവരും ഉണ്ടാവണേ, എല്ലാവരും കൂടെ പോകുന്നുള്ളേ, എല്ലാവരും മാഷിനുള്ള സപ്പോർട്ട് തന്നേക്കണേ. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസറുകൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പരിശോധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ, ലൈവ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അടിസ്ഥാന പാഠാവലിയിൽ ഒരുമിച്ച് കാണാം. ഓക്കെ, താങ്ക് യു.